സുഹൃത്തുക്കളെ, ഗുഡ് മോർണിംഗ്. ഇന്നും ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കാം. കട്ടൻ ചായ കുടിക്കുന്നതിന് വേണ്ടി ഇന്നലെ ചെയ്ത പോലെ തന്നെ സ്റ്റൗവിലേക്ക് പാത്രം വെച്ചു, പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു, വെള്ളം തിളപ്പിച്ചു, തിളപ്പിച്ച വെള്ളത്തിലേക്ക് ചായയുടെ ഇല ഇട്ടു, അത് ഗ്ലാസ്സിലേക്ക് പകർന്നു കുടിച്ചു. അതാണ് അതിൻ്റെ ഒരു രീതി. അങ്ങ് നടക്കട്ടെ. പിന്നെ നമ്മൾ ഒരു പ്രാർത്ഥനയാണ്, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ബൈബിളിനെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ വചനം പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 42-ാമത്തെ അധ്യായം 15-ാമത്തെ വചനം. ഞാൻ ഇപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. അതായത് അതിൻ്റെ എസൻസ് ഇതാണ്, കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. നമ്മൾ വചനത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ പ്രവൃത്തികൾ നമ്മൾക്ക് സാധ്യമായി കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ സമ്മറി. അതിനുശേഷം ആ പ്രാർത്ഥനയ്ക്ക് ശേഷം എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ എല്ലാവരെയും രക്ഷിക്കണമേ, പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ, കാര്യം തടസ്സപ്പെട്ട് കിടക്കുന്നവർ, അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. യൂട്യൂബേഴ്സിന് പ്രത്യേകിച്ച് എല്ലാവരുടെയും യൂട്യൂബ് ഭംഗിയായി നന്നായി നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതാണ് ഇവിടെ കാണിക്കുന്നത്, കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. അതിനുശേഷം വായിക്കാനായിട്ട് എടുത്ത പുസ്തകം എം കെ ഹരികുമാറിൻ്റെ അക്ഷരജാലകം എന്നുള്ള പുസ്തകമാണ്. അത് സാഹിത്യ നിരൂപണമാണ്. ബൈ ബൈ.